ഹരിശ്രീ ഗണപതിയെ നമ. നമസ്കാരം. രാമായണ പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കും രാമായണത്തെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും പ്രയോജനപ്രദമാകുന്ന ചോദ്യങ്ങളും വിവരണങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ശ്രീരാമാദികളുടെ വനവാസാരംഭം വരെയുള്ള ഭാഗങ്ങളിലെ പ്രധാന വിവരങ്ങൾ ഒന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. വനവാസത്തിനിറങ്ങിയ ശ്രീരാമാദികളെ നിഷാദവർഗക്കാരുടെ രാജാവായ ഗുഹൻ ഗംഗാനദി കടത്തിവിടുന്നു. വനവാസത്തിനിടയിൽ അനേകം മഹർഷിമാരെ ദർശിച്ച ശ്രീരാമാദികൾ വനവാസ ആരംഭകാലത്ത് ആദ്യം ദർശിച്ചത് ഭരദ്വാജ മഹർഷിയെയാണ്. തുടർന്ന് വാൽമീകി മഹർഷിയെയും കാണുന്നുണ്ട്. ആരായിരുന്നു വാൽമീകി മഹർഷിയുടെ പിതാവ്? വരുണൻ. തൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്കായി വെള്ളമെടുക്കാൻ പോയ ഒരു മുനികുമാരനെ കാട്ടാനയാണെന്ന് തെറ്റിദ്ധരിച്ച് ദശരഥൻ അമ്പെയ്ത് കൊല്ലുന്നത് രാമായണത്തിൽ പറയുന്നുണ്ട്. ആരായിരുന്നു മുനികുമാരൻ? ശ്രവണകുമാരൻ എന്നായിരുന്നു മുനികുമാരൻ്റെ പേര്. സരയൂ നദിയിൽ വെള്ളമെടുക്കുമ്പോഴാണ് ദശരഥൻ അബദ്ധത്തിൽ മുനികുമാരനെ അമ്പെയ്തത്. എവിടെയായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ മൃതശരീരം സൂക്ഷിച്ചിരുന്നത്? എണ്ണത്തോണിയിൽ. ശ്രീരാമൻ ഏത് വസ്തു ഉപയോഗിച്ചാണ് പിതാവിൻ്റെ ഉദയക്രിയകൾ നടത്തിയത്? ഇങ്കുതിയുടെ പിണ്ണാക്ക് അല്ലെങ്കിൽ ഓടൻ പിണ്ണാക്ക് ഉപയോഗിച്ചാണ് ശ്രീരാമൻ പിതാവിൻ്റെ ഉദയക്രിയകൾ നടത്തിയത്. ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ എവിടെ താമസിച്ചാണ് ഭരതൻ രാജ്യഭരണം നിർവഹിച്ചിരുന്നത്? നന്ദി ഗ്രാമത്തിൽ താമസിച്ച്. അത്രി മഹർഷിയുടെ പത്നി ആരായിരുന്നു? മഹാതപസ്വിനിയായ അനസൂയായിരുന്നു അത്രി മഹർഷിയുടെ പത്നി. ആരുടെ പുത്രനായിരുന്നു അത്രി മഹർഷി? ബ്രഹ്മാവിൻ്റെ പുത്രൻ. അയോധ്യയിലേക്ക് മടങ്ങി വരാൻ ശ്രീരാമനെ നിർബന്ധിച്ച ഭരതനോട് ശ്രീരാമ അവതാര രഹസ്യം ധരിപ്പിച്ചത് ആരാണ്? വസിഷ്ഠ മഹർഷി. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും രാമാദികൾ ദണ്ഡകാരണ്യത്തിൽ എത്തുകയും അവിടെ വച്ച് ശ്രീരാമൻ വിരാജൻ എന്ന രാക്ഷസനെ വധിക്കുകയും ചെയ്യുന്നു. ദുർവാസാവിൻ്റെ ശാപം മൂലമാണ് വിരാജൻ രാക്ഷസനായിട്ട് മാറിയത്. ശ്രീരാമ സന്നിധിയിൽ വച്ച് ദേഹത്യാഗം ചെയ്ത് മോക്ഷം നേടിയ മഹർഷി ആരായിരുന്നു? ശരഭന്ദൻ. പഞ്ചവടിക്ക് എങ്ങനെയാണ് ആ പേര് ലഭിച്ചത്? അഞ്ച് വലിയ വടവൃക്ഷങ്ങൾ, അഞ്ച് പേരാലുകൾ ഒരേ രൂപത്തിലും വൃത്തത്തിലും നിൽക്കുന്നത് കൊണ്ടാണ് പഞ്ചവടി എന്ന പേര് ലഭിച്ചത്. പഞ്ചവടിയിൽ വച്ച് ശ്രീരാമനെ സമീപിച്ച രാക്ഷസി ആരായിരുന്നു? ശൂർപ്പണഖ. തനിക്ക് നേരിട്ട പീഡയെപ്പറ്റി ശൂർപ്പണഖ ആദ്യം ആരോടാണ് പരാതിപ്പെട്ടത്? ഖരൻ. ഖരനും മറ്റ് രാക്ഷസന്മാരും കൊല്ലപ്പെട്ട വിവരം രാവണനെ അറിയിച്ചത് ആര്? രാവണൻ്റെ ചാരന്മാരിൽ പ്രമുഖനായ അകമ്പനനാണ് ഖരൻ്റെ മരണവാർത്ത രാവണനെ അറിയിച്ചത്. ഖരദൂഷണാദികളുടെ വധത്തിന് ശേഷം ശൂർപ്പണഖ തൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് പരാതിപ്പെട്ടത് ആരോടായിരുന്നു? രാവണനോട്. പുഷ്പവിമാനം യഥാർത്ഥത്തിൽ ആരുടേതായിരുന്നു? പുഷ്പക വിമാനം യഥാർത്ഥത്തിൽ വൈശ്രവണൻ്റേതായിരുന്നു. വൈശ്രവണനിൽ നിന്നും രാവണൻ പുഷ്പവിമാനം തട്ടിയെടുക്കുകയും തുടർന്ന് രാവണനെ ഭയർന്ന വൈശ്രവണൻ സ്വയരക്ഷയ്ക്കായി കൈലാസത്തിലാണ് കഴിഞ്ഞിരുന്നത്. സീതാപഹരണത്തിനായി രാവണൻ ആരുടെ സഹായമാണ് തേടിയത്? താടകയുടെ പുത്രനായ മാരീചൻ്റെ സഹായമാണ് രാവണൻ തേടിയത്. രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നത് ആദ്യം കണ്ടത് ആരായിരുന്നു? ജടായുവാണ് സീതാപഹരണം ആദ്യമായി കാണുന്നത്. ജടായുവിൻ്റെ ചിറകുകൾ ഏത് ആയുധം ഉപയോഗിച്ചാണ് രാവണൻ കെട്ടിമാറ്റിയത്? ചന്ദ്രഹാസം ഉപയോഗിച്ച്. ജടായുവിൻ്റെ ശരീരം വീണ സ്ഥലം കേരളത്തിലാണ് എന്നൊരു വാദമുണ്ട്. ജടായു മംഗലമാണ് പിന്നീട് ചടയമംഗലമായത് എന്ന് പറയപ്പെടുന്നു. ശ്രീരാമനെ കണ്ട് സീതാപഹരണം അറിയിക്കുന്നതുവരെ മരിക്കില്ലെന്ന് ജടായുവിന് സീതാദേവി അനുഗ്രഹിക്കുന്നുണ്ട്. സീതാന്വേഷണത്തിന് ഇറങ്ങിയ രാമലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ രാക്ഷസൻ ആരായിരുന്നു? കബന്ധൻ. ധനു എന്ന സുന്ദരനായ ഗന്ധർവനാണ് സ്ഥൂലശിരസ് എന്ന മഹർഷിയുടെ ശാപം മൂലം രാക്ഷസനായി മാറിയത്. കബന്ധൻ്റെ ഓരോ കൈയും ഓരോ യോജന വീതം നീളമുള്ളതായിരുന്നു. കബന്ധന് ശാപമോക്ഷം നൽകിയ ശേഷം രാമലക്ഷ്മണന്മാർ എത്തിച്ചേർന്ന ആശ്രമം ഏതാണ്? മദങ്കാശ്രമം. മദങ്കാശ്രമത്തിൽ ശ്രീരാമാദികൾ കണ്ട തപസ്വിനി ആരായിരുന്നു? ശബരി.
മാലിനി എന്നായിരുന്നു ശബരിയുടെ യഥാർത്ഥ നാമം. സുഗ്രീവന്റെ താമസ സ്ഥലം ഏതായിരുന്നു? ഋഷ്യമൂകാചലം. ആരെ പേടിച്ചാണ് സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ താമസിച്ചിരുന്നത്? ബാലിയെ. മാതംഗ മഹർഷിയാണ് ഋഷ്യമൂകാചലത്തിൽ കടന്നാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ബാലിയെ ശപിച്ചത്. അതുകൊണ്ടാണ് ഋഷ്യമൂകാചലം ബാലികേറമല എന്ന് അറിയപ്പെടുന്നത്. സീത അന്വേഷണത്തിന് സഹായിക്കുവാൻ ആരുമായി സഖ്യം ചെയ്യുവാനാണ് ഹനുമാൻ ശ്രീരാമനോട് ആവശ്യപ്പെട്ടത്? സുഗ്രീവൻ. ബാലിയുടെ പത്നി ആരായിരുന്നു? താര. രുമ എന്നായിരുന്നു സുഗ്രീവ പത്നിയുടെ പേര്. ബാലി വധിച്ച ഒരു അസുരന്റെ അസ്ഥികൂടം ശ്രീരാമൻ കാൽവിരൽ കൊണ്ട് വലിച്ചെറിഞ്ഞതായി രാമായണത്തിൽ പറയുന്നു. ആരായിരുന്നു അസുരൻ? ദുന്ദുബി. പോത്തിൻ്റെ രൂപമായിരുന്നു ദുന്ദുബിയിലേത്. ശ്രീരാമൻ്റെ ആവശ്യപ്രകാരം സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയും യുദ്ധസമയത്ത് ശ്രീരാമൻ ഒരു വൃക്ഷം മറഞ്ഞു നിന്നുകൊണ്ട് അമ്പെയ്ത് ബാലിയെ വധിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കിഷ്കിന്ധയിലെ രാജാവായി സുഗ്രീവനെയും യുവരാജാവായി ബാലിപുത്രനായ അംഗദനെയും അഭിഷേകം ചെയ്തു. ഹനുമാന്റെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു? പിതാവ് കേസരി, മാതാവ് അഞ്ജന എന്നിവരായിരുന്നു ഹനുമാന്റെ മാതാപിതാക്കൾ. സീതാന്വേഷണ വിഷയം സുഗ്രീവനെ ഓർമ്മപ്പെടുത്തുവാൻ ശ്രീരാമൻ ആരെയാണ് നിയോഗിച്ചത്? ലക്ഷ്മണനെ. കോപിഷ്ഠനായി സുഗ്രീവ സന്നിധിയിൽ എത്തിയ ലക്ഷ്മണനെ സ്വീകരിച്ചത് ബാലിപുത്രനായ അംഗദനായിരുന്നു. ക്രൂധനായിരുന്ന ലക്ഷ്മണനെ സാന്ത്വനിപ്പെടുത്തുവാൻ സുഗ്രീവൻ ബാലിയുടെ പത്നിയായ താരയെയാണ് ചുമതലപ്പെടുത്തിയത്. ആരായിരുന്നു അസുര ശില്പി? മയർ. സീതാന്വേഷണത്തിനായി എത്ര ദിവസമാണ് സുഗ്രീവൻ വാനരന്മാർക്ക് അനുവദിച്ചത്? 30 ദിവസമാണ് സുഗ്രീവൻ വാനരന്മാർക്ക് അനുവദിച്ചത്. ഏത് പർവ്വതത്തിൽ നിന്നുമാണ് സീതാന്വേഷണത്തിനുള്ള വാനര സംഘം യാത്ര ആരംഭിച്ചത്? ഋഷ്യമൂകാചലത്തിൽ നിന്നും. രാമാവതാര രഹസ്യം അംഗദന് പറഞ്ഞു കൊടുത്തത് ആരായിരുന്നു? ഹനുമാൻ. സമുദ്രലംഘനം നടത്തി ലങ്കയിലെത്താൻ കഴിവുള്ള വാനരൻ ഹനുമാൻ മാത്രമാണെന്ന് കണ്ടെത്തിയ വാനര ശ്രേഷ്ഠൻ ആരായിരുന്നു? ജാംബവാൻ. ഏത് മഹർഷിയുടെ അസ്ഥി കൊണ്ടാണ് വജ്രായുധം നിർമ്മിച്ചിട്ടുള്ളത്? ദധീചി മഹർഷിയുടെ അസ്ഥി കൊണ്ടാണ് വജ്രായുധം നിർമ്മിച്ചിരിക്കുന്നത്. വൃതാസുരനെ വധിക്കുന്നതിന് വേണ്ടിയാണ് വിശ്വകർമാവ് വജ്രായുധം നിർമ്മിച്ചത്. ദേവേന്ദ്രൻ പ്രയോഗിച്ച വജ്രായുധം ഹനു അഥവാ താടിയിൽ ഏറ്റതിനാലാണ് ഹനുമാന് ആ പേര് ലഭിച്ചത്. എവിടെ നിന്നുമാണ് ഹനുമാൻ ലങ്കയിലേക്കുള്ള സമുദ്രലംഘനം ആരംഭിച്ചത്? മഹേന്ദ്ര പർവ്വതത്തിൽ നിന്നും. 100 യോജന ചാടിക്കടന്നാണ് ഹനുമാൻ ലങ്കയിലെത്തിയത്. ലങ്കയിലേക്ക് ചാടിക്കടക്കുന്ന ഹനുമാനെ തടഞ്ഞു നിർത്തി ഭക്ഷിക്കുവാൻ നിന്നത് ആരായിരുന്നു? സുരസയാണ് ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ഹനുമാന്റെ ബലവും സാമർഥ്യവും പരീക്ഷിക്കുന്നതിനായി അപ്രകാരം ചെയ്തത്. കടൽ ചാടിക്കടക്കുന്ന വേളയിൽ ഹനുമാന്റെ നിഴൽ പിടിച്ചു നിർത്തിയത് ആരാണ്? സിംഹിക എന്ന രാക്ഷസി. ഹനുമാൻ ലങ്കയിൽ എത്തിച്ചേർന്നത് എപ്പോഴായിരുന്നു? രാത്രിയിൽ. ഇടതുകാൽ വച്ചുകൊണ്ടാണ് ഹനുമാൻ ലങ്കയെ സ്പർശിച്ചത്. ഏത് പർവ്വതത്തിൻ്റെ മുകളിലാണ് ലങ്കാ നഗരം സ്ഥിതി ചെയ്യുന്നത്? ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ. ലങ്കയിൽ എത്തി ഗോപുരവാതിൽ കടക്കാൻ ശ്രമിച്ച ഹനുമാനെ തടഞ്ഞത് ആരായിരുന്നു? ലങ്കാലക്ഷ്മി. ലങ്കയിൽ സീതാദേവിയെ തേടി അലഞ്ഞ ഹനുമാനെ അശോകവനിയിലുള്ള ശിംശിബ വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന സീതാദേവിയുടെ അടുത്തേക്ക് ആനയിച്ചത് വായു ഭഗവാനായിരുന്നു. കാവലിരുന്ന രാക്ഷസിമാരിൽ സീതാദേവിയോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നത് ആരായിരുന്നു? ത്രിജട. രാവണന്റെ സഹോദരനായ വിഭീഷണന്റെ മകളായിരുന്നു ത്രിജട. ശ്രീരാമനും സീതാദേവിയും ചിത്രകൂടത്തിൽ താമസിക്കുമ്പോൾ കാക്കയുടെ രൂപത്തിൽ വന്ന് സീതയെ ദ്രോഹിച്ചത് ആരായിരുന്നു? ജയന്തൻ. ഹനുമാനാൽ വധിക്കപ്പെട്ട രാവണപുത്രൻ ആര്? അക്ഷകുമാരൻ. അക്ഷകുമാരൻ്റെ വധത്തിനു ശേഷം രാവണൻ്റെ മറ്റൊരു പുത്രനായ മേഘനാഥൻ ഹനുമാനുമായി യുദ്ധത്തിലേർപ്പെട്ടു. ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ വീഴ്ത്തിയത്. തൻ്റെ മുന്നിൽ എത്തിച്ച ഹനുമാനോട് വിവരങ്ങൾ ചോദിച്ചറിയാൻ രാവണൻ ആരെയാണ് നിയോഗിച്ചത്? പ്രഹസ്തൻ. ഹനുമാനെ വധിക്കുവാൻ ആജ്ഞാപിച്ച രാവണനോട് ദൂതനെ വധിക്കുന്നത് രാജധർമ്മത്തിന് യോജിച്ചതല്ലെന്ന് ഉപദേശിച്ചത് ആരാണ്? വിഭീഷണനാണ് രാവണനെ ഉപദേശിച്ചത്.
അധ്യാത്മ രാമായണത്തിലെ സുന്ദരകാന്ഡം വരെയുള്ള ഭാഗങ്ങളിലെ പ്രധാന വിവരങ്ങളും ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന രാമായണ പ്രശ്നോത്തരി രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രാമായണത്തിലെ തുടർന്നുള്ള ഭാഗങ്ങളിലെ പ്രശ്നോത്തരിയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളും വിവരണങ്ങളും മൂന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി.